ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റോറി ടാബിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോറി ടാബ് എനേബിൾ ആയി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ 10,000 സബ്സ്ക്രൈബർ ആവുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ട്രൈ ചെയ്തതാണ്, ഈ ക്രിയേറ്റർ സപ്പോർട്ടിൻ്റെ ലൈവിൽ ചാറ്റ് ചെയ്തിട്ട് ഞാൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. സംഭവം നടന്നില്ല, 10,000 സബ്സ്ക്രൈബർ ആയ ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കിട്ടിയ ഈ ഒരു സ്റ്റോറി ടാബ് എങ്ങനെ ഉപയോഗിക്കണം, ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിലുള്ള ഫീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അൺസബ്സ്ക്രൈബ് ആയിട്ടുള്ള ആളുകളും നമ്മുടെ സ്റ്റോറി ടാബ് കാണുകയും അതിലൂടെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വീഡിയോൻ്റെ ലിങ്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വഴി നമ്മുടെ ചാനലിലേക്ക് വരികയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ജെന്യുവൻ സബ്സ്ക്രൈബ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം വരെ നമുക്ക് ഈ ഒരു സ്റ്റോറി ടാബിൽ നിൽക്കുകയുള്ളൂ. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് മൈനസായി പോകും, അതായത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോയിട്ട് ലൈവ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം ഞാൻ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മുകളിൽ തന്നെ യൂട്യൂബിൻ്റെ ആ ഒരു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചിഹ്നം, വീഡിയോൻ്റെ ചിഹ്നം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോ, ലൈവ്, സ്റ്റോറി, പോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ടാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്റ്റോറി എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ നമുക്ക് കഴിയും. അത് അല്ലാണ്ട് നമുക്ക് ചാനലിൽ പോയിട്ട് എങ്ങനെയും നോക്കാം. അതായത് നമ്മുടെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യുവർ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി, മെമ്പർഷിപ്പ്, സ്റ്റോറീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റോറീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റോറീസ് ഇട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് ഡിലീറ്റ് ആയി പോയാലും നമുക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് ആണല്ലോ നിങ്ങൾ കാണുന്നത്. ഇതിൽ സെൻറ്ററിലുള്ള ഓപ്ഷൻ നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ അറ്റത്തുള്ളത്, ഇത് നമ്മുടെ ബാക്ക് ക്യാമറ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാക്ക് വേണോ ഫ്രണ്ട് വേണോ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ ഈ ഇതിൻ്റെ അടുത്തൊരു ഇടിവാളും മിന്നിയ ഒരു ചിഹ്നം ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെ വീഡിയോ നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷനാണ്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും ഈ അറ്റത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു ബോക്സ് ആയിട്ട്, അത് നമുക്ക് നമ്മുടെ ഗാലറി പോയിട്ട് നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ചാൽ 30 സെക്കൻഡോ 15 സെക്കൻഡിലുള്ളോ ഷോർട്ട് വീഡിയോസുകളെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. വീഡിയോസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോർട്ട് വീഡിയോസ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിൽ ഞാനിവിടെ ഫ്രണ്ട് ക്യാമറ തന്നെ ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ മുഖമാണ് വരിക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ഇതുപോലെ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സെൻറ്ററിലുള്ള ആ ഒരു സ്വിച്ചിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ ആയി മാറുന്നതായിരിക്കും, ഒറ്റ ഫോട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ മുകളിലുള്ള ഓപ്ഷൻ ഉണ്ട്, ഫിൽട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിലുള്ള കളർ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2-ാമത്തെ ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. അതിന് ശേഷം ഡൺ എന്ന് കൊടുക്കുക. ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലൈക്ക് എന്ന് വേണമെങ്കിൽ, എന്ത് വേണമെങ്കിൽ നമ്മൾ ലൈക്കോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കളറിൻ്റെ ഓപ്ഷൻസ് അതുപോലെ വലുതാക്കണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ആക്കണം, അങ്ങോട്ട് ആക്കണം, നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ ഒരു കറക്ഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഓപ്ഷൻസ് നമുക്ക് ഇത്